ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധത്തിൽ ഇന്നും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങി. മുട്ടത്തറയിൽ സ്ലോട്ട് കിട്ടിയ 21 പേരും ഇന്ന് ടെസ്റ്റിനെത്തിയിട്ടില്ല. കോഴിക്കോട് മുക്കം ഡ്രൈവിംഗ് ഗ്രൗണ്ടിൽ ഇപ്പോൾ ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ പ്രതിഷേധിക്കുകയുമാണ്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്നും സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അജീഷിലേക്ക്. അജീഷ്, മുട്ടത്തറയിൽ എന്താണ് സംഭവിച്ചത്? 21 പേർക്ക് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിനെത്താൻ വേണ്ടി സ്ലോട്ട് നൽകിയിരുന്നു, ആരും സമയത്ത് എത്തിയില്ല എന്നാണോ? പ്രതിഷേധം എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത്? ഗോപി, മുട്ടത്തറയിലാണ് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന കേന്ദ്രം. ഇവിടെ ഇന്ന് 21 പേർക്കായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള സ്ലോട്ട് നൽകിയിരുന്നത്. പക്ഷേ ആരും തന്നെ എത്തിയിരുന്നില്ല. ഇതിന് ഇടയിൽ മറ്റൊരാൾ ഇന്ന് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഡേറ്റ് കിട്ടിയ മറ്റൊരാൾ എത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇന്ന് അദ്ദേഹത്തിന്റെ പേര് ലിസ്റ്റിലില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞതിനനുസരിച്ച് അദ്ദേഹം തിരികെ പോവുകയായിരുന്നു. ഇന്ന് സി ഐ ടി ഒഴികെയുള്ള ഇതര തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇപ്പോഴും സമരം ഇവിടെ തുടരുകയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം തന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഒരു കാരണവശാലും നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നൊരു ആവശ്യം ഉന്നയിച്ച് 7-ാം ദിവസമാണ് ഇവരിവിടെ സമരം നടത്തുന്നത്. സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നാണ് ഈ തൊഴിലാളികൾ പറയുന്നത്. നമ്മുടെ കുറച്ചു മുമ്പേ ഒരാൾ വന്നിരുന്നു, അവർക്ക് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു, പക്ഷേ ക്ഷമിക്കുന്ന സ്ലോട്ട് കിട്ടിയിരുന്നു, പക്ഷേ ലിസ്റ്റിൽ പേരില്ലായിരുന്നു. അത് ഇപ്പം ഇങ്ങനെ പലരും വന്ന് തിരിച്ചു പോകുന്നവരുണ്ട്, പലരും വരുന്നില്ല, 21 പേരും വരുന്നില്ല. ഇപ്പം നിങ്ങൾ സമരം തുടരുന്നതിന് തന്നെയാണ് തീരുമാനം? സമരം തുടർന്നു പോകും. ഇപ്പം ആരെങ്കിലും വിളിച്ചിരുന്നു? ഇപ്പൊ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥര് ഇപ്പം ആ മന്ത്രിയെ തലത്തിലുള്ള ചർച്ചകൾ എന്തെങ്കിലും നടത്തി? എനിക്കതറിയില്ല. ഇവരോട് എന്താ ചർച്ചകൾ എന്തെങ്കിലും നടത്താനുണ്ടോ, തീരുമാനമുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? ആരും ഇതുവരെ ഞങ്ങളെ ചർച്ചയ്ക്കൊന്നും വിളിച്ചിട്ടില്ല. ഞങ്ങൾ ഈ 13-ാം തീയതി സെക്രട്ടേറിയറ്റ് ധർണയുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ചിലരൊക്കെ വന്നിരുന്നു, ഇന്ന് അവരുടെ കടലാസിൽ അവരുടെ ഇന്ന് സമയമിട്ടിരുന്നു, ഇന്ന് 9 ഡേറ്റ് ഇട്ട് വന്നവരാണ്. പക്ഷെ ലിസ്റ്റിൽ അവർക്ക് പേരുണ്ടായിരുന്നില്ല. അവരൊക്കെ തിരിച്ചു പോവുകയാണ്, മടങ്ങിപ്പോവുകയാണ്. ഇതെല്ലാം ക്യാൻസൽ ചെയ്ത സ്ലോട്ടുകളാണ്? ക്യാൻസൽ ചെയ്ത സ്ലോട്ടുകളാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ 2019 കോവിഡ് പശ്ചാത്തലത്തിലുള്ള മെസ്സേജാണ് അവർക്ക് ചെന്നിരിക്കുന്നത്. തെറ്റായ മെസ്സേജുകളാണ് ഇതെല്ലാം. അങ്ങനെ പല ആൾക്കാരും, അതായത് വേറെ ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഡെയിലി കൊണ്ടുവന്ന് 20 പേരെ, 22 പേരെ, 18 പേരെ ഇങ്ങനെ പേര് വിളിക്കുന്നുണ്ട്. അത് എവിടെ നിന്ന് കിട്ടുന്ന പേരുകളാണെന്ന് നമുക്കറിയത്തില്ല. കാരണം നമ്മുടെ ആൾക്കാർ സൈറ്റ് മൊത്തം നോക്കിയിട്ട് ഇത്രയും ദിവസമായിട്ട്, ഈ 12 ദിവസമായിട്ട് ഒറ്റ ഡേറ്റോ ഒരു ലേണിങ്ങിനുള്ള ഫീസ് അടയ്ക്കാനോ യാതാലും ഒരു വഹിക്ക് ഇന്ന് വരെ നമുക്ക് അവിടെ സൈറ്റ്. ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് അവർക്ക് അങ്ങനെയാണല്ലോ സ്ലോട്ടുകളൊക്കെ കിട്ടുന്നത്. നമ്മൾ അങ്ങോട്ട് എടുത്താ എടുക്കുന്നത്, നമ്മൾ അക്ഷയ മുഖാന്തരം അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരൊറ്റ കുട്ടികൾക്ക് ഇതുവരെ ഡേറ്റ് കിട്ടിയിട്ടില്ല. പക്ഷെ ഇവര് ഡെയിലി കൊണ്ടുവന്ന് 18 പേരെ, 22 പേരെ, 24 പേരെ ഒക്കെ അവർ പേര് വിളിക്കുന്നുണ്ട്. അത് ഏത് കണ്ടീഷനിലാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അത് ഇല്ലാത്ത പേരാണ് വിളിക്കുന്നത്. കാരണം ഇതിനകത്ത് അവര് പറയുന്നത് അവര് സ്ലോട്ട് ബുക്ക് ചെയ്ത ആൾക്കാരെന്നാ. പക്ഷെ എങ്ങനെ അവർക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ? സ്വയമേ ബുക്ക് ചെയ്താണെങ്കിലോ? അല്ല, അങ്ങനെ കിട്ടത്തില്ല സാർ. ഞങ്ങൾക്ക് കിട്ടത്തില്ലേ? ഞങ്ങൾ സ്ലോട്ട് എപ്പോഴും നമ്മള് എപ്പോഴും ഓപ്പൺ ആവുന്ന നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒരു സ്ലോട്ട് നമുക്ക് കിട്ടണ്ടേ? ഓരോരുത്തർക്കും ഇപ്പൊ ഈ ഇരിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകാർക്കൊക്കെ ഉണ്ട്, 10, 50, 60 പേർക്ക് ഡേറ്റ് എടുക്കാനുള്ളതുണ്ട്. ഇതെല്ലാം അവിടെ അങ്ങനെ മുടങ്ങിക്കിടക്കുന്നു. മുട്ടത്തറയിലെ സ്ഥിതിയാണ് നമ്മളിപ്പോൾ കണ്ടത്, അവിടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കോഴിക്കോട് മുക്കം ഡ്രൈവിംഗ് ഗ്രൗണ്ടിലും. അവിടെ ഇപ്പോൾ ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ പ്രതിഷേധം നടക്കുകയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ സമീർ സി മുഹമ്മദ് നൽകും. സമീർ, ഈ കോഴിക്കോട് മുക്കം ആ ഡ്രൈവിംഗ് ഗ്രൗണ്ടിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണോ? അവിടെ ഇന്ന് ടെസ്റ്റിന് വേണ്ടി ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ സാഹചര്യം സമീർ? ഗോപി, മുക്കത്തും ഇന്ന് ടെസ്റ്റിന് ഏതാനും പേർ എത്തിയിരുന്നു. മറ്റ് പല ആളുകളും ഇത്തരത്തിൽ അവർക്ക് സ്ലോട്ട് അനുവദിച്ചിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കൃത്യമായ ഒരു വിവരങ്ങൾ ലഭ്യമാവുന്നില്ല. പല ആളുകളും അന്വേഷിക്കുന്നത് ഡ്രൈവേഴ്സ് യൂണിയനുമായിട്ടും അതുപോലെ തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഉടമകളുമായിട്ടാണ്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. ആ പശ്ചാത്തലത്തിൽ ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാകില്ല, അതുകൊണ്ട് ഗ്രൗണ്ടുകളിലേക്ക് വരേണ്ടതില്ല എന്ന ഒരു അറിയിപ്പാണ് അവർ നൽകുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഭൂരിഭാഗം പേരും ഗ്രൗണ്ടിലേക്ക് വരുന്നുമില്ല. വന്നവർക്കാണെങ്കിൽ ഈ പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ടെസ്റ്റുമായി മുന്നോട്ട് പോകാനും കഴിയുന്നില്ല. പ്രധാനമായും ഈ ഒരു ഗതാഗത വകുപ്പിൻ്റെ പരിഷ്കരണമായിട്ട് ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയില്ല എന്നുള്ള ആ ഒരു നിലപാട് തന്നെ ആവർത്തിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് 7-ാം ദിവസവും മുക്കത്തും അതുപോലെ ചേവായൂർ ഉൾപ്പെടെയുള്ള വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള ടെസ്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ളത്. അതിൻ്റെ ബഹിഷ്കരണം തുടരുകയാണ്. പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഈ തൊഴിലാളി സംഘടനകളുടെ, സി ഐ ടി ഒഴികെയുള്ള മുഴുവൻ സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങാനാണ് അവരുടെ തീരുമാനം. ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇത്ര നാളായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടായില്ല. ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഒരു പ്രതികൂല സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ ഇനി പ്രതിഷേധിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉൾപ്പെടെ
പ്രതിഷേധത്തിന് അവർ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോഴും മുക്കത്തും അതുപോലെ ചേവായൂർ ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിൽ ഈ പ്രതിഷേധം ശക്തമാകുകയാണ്. സി ഐ ടി യു ഒഴികെയുള്ള മുഴുവൻ സംഘടനകളും ഇതിൻ്റെ ഭാഗമാകുന്നുമുണ്ട്. സി ഐ ടി യു ഈ വിഷയത്തിൽ ഒരു ഇരട്ടത്താപ്പ് സ്വീകരിച്ചു എന്ന് ഐ എൻ ടി യു സി ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യേണ്ട ഘട്ടത്തിൽ അവർ ഇതിൽ നിന്ന് പിന്മാറുന്നു. സർക്കാരിന് മുന്നിൽ കാര്യങ്ങൾ ഏറ്റവും അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു സംഘടന എന്ന നിലയിൽ കൂടി സി ഐ ടി യു ഇതിൻ്റെ സമയത്തിന് മുന്നിൽ നിൽക്കേണ്ടതാണ്. പക്ഷേ അവർ കാലുവാരുന്നൊരു സാഹചര്യമുണ്ടായി. ഇരട്ടത്താപ്പ് നയമാണ് അവർ സ്വീകരിച്ചത് എന്ന് ഐ എൻ ടി സി ഉൾപ്പെടെയുള്ള സംഘടനകൾ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഏതായാലും പ്രതിഷേധം ശക്തമായിട്ട് തന്നെ തുടരുകയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട നടപടികളിൽ നിന്ന് ഈ ബഹിഷ്കരണവുമായി തന്നെയാണ് ഈ ഉടമകൾ മുന്നോട്ട് പോകുന്നത്. ഒരിടത്തും കോഴിക്കോട് ജില്ലയിലെ ഒരിടത്തും ഇപ്പോഴും ടെസ്റ്റ് നടത്തുന്നില്ല. 7 ദിവസമായിക്കൊണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. ഗോപി സമീർ സി മുഹമ്മദാണ്. കോഴിക്കോട് മുക്കം ഡ്രൈവിംഗ് ഗ്രൗണ്ടിലും ഇന്ന് ഒരു തരത്തിലുള്ള കാര്യങ്ങളും നടക്കുന്നില്ല. അവിടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മുട്ടത്തറയിലെയും സാഹചര്യം മറ്റൊന്നല്ല. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഇടവേള, ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം മറ്റു വാർത്തകളുമായി. വളരെ വേഗം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.